ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ എല്ലാവരും പ്രതീക്ഷയോടെ ആയിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. അതിനനുസരിച്ച് തന്നെ മാർക്കറ്റ് രാവിലെ നമുക്കൊരു മുന്നേറ്റം കാഴ്ചവെച്ച് ഏകദേശം 18,000 അടുത്ത് വരെ പോയി, അല്ലേ? 10,270 പോയിൻ്റ് പ്ലസ്സിൽ പോയ മാർക്കറ്റ് ഇതാ കിടക്കണം. 11 മണിക്കപ്പുറം പോയതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് താഴേക്ക് വന്നിരിക്കുന്നത്. എന്താ സംഭവം എന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. എന്തായാലും ആരോ മനഃപൂർവ്വം പൊക്കി താഴ്ത്തിയ ഒരു ഫീലിംഗ് ആണ് നമുക്ക് അനുഭവപ്പെട്ടത്. അതിപ്പോൾ ബജറ്റ് പൊക്കി അദാനി താഴ്ത്തിയെന്നും പറയാം, കാരണം അദാനിയുടെ സ്റ്റോക്കെല്ലാം ഇന്ന് വളരെ വലിയ തോതിലാണ് താഴേക്ക് വീണ്ടും വന്നിരിക്കുന്നത്. എല്ലാ പ്രോബ്ലം ഏകദേശം സോൾവ് ചെയ്ത് കഴിഞ്ഞു, അതിന് തിരിച്ചടിയെല്ലാം തുടങ്ങി എന്ന് പറയുമ്പോഴേക്കും ഇതാ കിടക്കണം പിന്നെയും താഴെ. എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു അവസരം, അതായത് കയ്യിൽ ക്യാഷ് ഇനിയും കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക് എന്തായാലും ഇത് നല്ലൊരു അവസരമാണ്. നല്ല സ്റ്റോക്കുകളെല്ലാം താഴേക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം റിസൾട്ട് വന്നല്ലോ, Q3 റിസൾട്ട് വന്നതിൽ നല്ല പ്രോഫിറ്റിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ വളരെ വലിയ തോതിൽ താഴേക്ക് ഇപ്പോൾ വീണിട്ടുണ്ട് മാർക്കറ്റിൻ്റെ ഒരു ക്രാഷിൽ. അപ്പോൾ അവരൊക്കെ തിരിച്ചു വരുമല്ലോ. അതിൽ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ നമുക്കത് നാളേക്ക് ക്യാഷ് കയ്യിൽ എക്സ്ട്രാ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. പലരുടെയും കുടുങ്ങിക്കിടക്കുകയായിരിക്കും. ചില ആളുകൾക്ക് വേണമെങ്കിൽ ആവറേജ് ചെയ്യാനുള്ള പൈസ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവർക്കത് വിനിയോഗിക്കാം. അതല്ല, പുതിയ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവർക്കും ഈ സ്റ്റോക്കുകളിൽ ഇടാം. കാരണം ഇങ്ങനെ ഒരു കൂട്ട ഇറക്കുമല്ലേ, അപ്പോൾ എന്തായാലും അത് തിരിച്ച് അതേപോലെ കയറുന്ന. ഓക്കെ, കയ്യിലുള്ള പൈസ മൊത്തം ഇടണമെന്ന് പറയില്ല ഇപ്പോഴും. ഓൾറെഡി ആവറേജ് ചെയ്യണവർക്ക് പിന്നെ വേറെ വഴിയില്ലല്ലോ. എങ്കിലും പുതുതായിട്ട് വാങ്ങണവർ ഇപ്പോൾ 100 ഷെയർ മേടിക്കുക. വീണ്ടും മേ ബി താഴേക്ക് ഒരു 10% ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും 100 ഷെയർ വാങ്ങിച്ച് ആവറേജ് ചെയ്യാം ഈ പറയുന്ന സ്റ്റോക്കുകളിലെല്ലാം. ഓക്കെ, അതെല്ലാം കയറുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ആവറേജ് ചെയ്യണതിൻ്റെ. അപ്പോൾ എന്തായാലും ആ സ്റ്റോക്ക് നമുക്ക് ഏതൊക്കെയാണ് നോക്കുക, അതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന സ്റ്റോക്കുകളെല്ലാം ഈ Q3 റിസൾട്ടിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച കമ്പനികളാണ്. അപ്പോൾ അതിൽ റിസൾട്ടിന് ശേഷം നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെച്ച് പിന്നെ ഈ ഒരു ക്രാഷിൽ താഴേക്ക് വീണ സ്റ്റോക്കുകളാണ്. ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ താഴേക്ക് വീണിട്ടില്ല, നമുക്ക് വഴിയെ നോക്കാം. ഒന്ന് ബജാജ് ഫിൻസർവ്. ഓക്കെ, അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ്, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പോസിറ്റീവിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ്. ആ റിസൾട്ടിൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ലെങ്കിലും അത് 140 ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ 131 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ലെവലാണ്. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ കാര്യം പറയേണ്ട, അത് 527 വന്നിരിക്കുന്നത്, ഏകദേശം 622 അപ്പോൾ അതൊരു നല്ല പൊസിഷനാണ്, ഇപ്പോൾ എൻട്രി എടുക്കാം. പിന്നെ ഇന്ത്യൻ ഹോട്ടലാണ്. ഇന്ത്യൻ ഹോട്ടലിൻ്റെ റിസൾട്ട് ഇന്നായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ല, വെടികൊണ്ട പന്നീനെ പോലെയായിരുന്നു ഇന്ത്യൻ ഹോട്ടലിൻ്റെ പോക്ക്. 10-20 പോയിൻ്റ് ഇന്ന് കൂടിയിട്ടുണ്ട്. അടുത്തത് പിന്നെ ടാറ്റ മോട്ടർ. ടാറ്റ മോട്ടർ 447 നിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഇറങ്ങി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നല്ല റിസൾട്ടായിരുന്നു. ഓക്കെ, പിന്നെ കാനറ ബാങ്ക്. കാനറ ബാങ്ക് 283 നിൽക്കുന്നുണ്ട്. ഏകദേശം 330 വരെ പോയൊരു സ്റ്റോക്കാണ്, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു താഴ്ച അതിലും നമുക്കൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം തന്നെയാണ്. പക്ഷേ നാളെ നമ്മൾ നോക്കണം. ഓക്കെ, നാളെ നമ്മളിപ്പോൾ നാളെ എൻട്രി എടുത്താലും പ്രശ്നമില്ല, കയ്യിലുള്ള ഒരു നിശ്ചിത പെർസെൻറ്റേജ് പൈസ വെച്ച് എൻട്രി എടുക്കാൻ പാടും. വീണ്ടും താഴ്ന്നാൽ വീണ്ടും ആവറേജ് ചെയ്യുക. ഇനി അതല്ല, മുകളിലേക്ക് കയറുകയാണെങ്കിൽ പിന്നെ പ്രോഫിറ്റാണല്ലോ, അപ്പോൾ നമുക്ക് ട്രയൽ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്കുകൾ നല്ല റിസൾട്ടാണ് ഒരു ഈ ഒരു വീഴ്ചയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ച് കയറുകയും ചെയ്യും, കാരണം മൊത്തത്തിലൊരു വീഴ്ചയല്ലേ. അപ്പോൾ എന്തായാലും അത് റിക്കവറായിട്ട് വരുന്നു, അത് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. സോ ലോക്കായവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കയ്യിൽ ക്യാഷ് വെച്ചിരിക്കുന്നവർക്ക് ആവറേജ് ചെയ്യാം, അതല്ല പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് എന്തായാലും ഈ സ്റ്റോക്കുകളുടെ ചാർട്ട് അനാലിസിസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നല്ല പൊസിഷനിൽ നിന്ന് താഴേക്ക് വീണതാണ്, റിസൾട്ട് വരെ പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാർട്ട് അനാലിസിസ് കൊടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ ചാർട്ട് അനാലിസിസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. പിന്നെ ക്രിപ്റ്റോ റോബോട്ടിക് ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും മെസ്സേജ് അയക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ബൈ.